ഒന്നാം സമ്മാനം ഹോണ്ട ആക്ടിവ, രണ്ടാം സമ്മാനം രണ്ടു പേർക്ക് വാഷിംഗ് മെഷീൻ, മൂന്നാം സമ്മാനം മൂന്ന് പേർക്ക് സുജാത മിക്സി, കൂടാതെ പത്ത് പേർക്ക് അഞ്ച് ലിറ്ററിന്റെ പ്രഷർ കുക്കർ പ്രോത്സാഹന സമ്മാനം. വേഗമാവട്ടെ, പാണ്ഡിക്കാടിന്റെ തിലകക്കുറിയായ VTS മാളിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. കൈനിറിയ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. VTS മാൾ, വളരുന്ന ബന്ധം, തുടരുന്ന വിശ്വാസം. ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, മഞ്ചേരി റോഡ്, പാണ്ഡിക്കാട്. ചെമ്പ്രശ്ശേരി നവചേതന നാടകക്കൂട്ടത്തിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി ത്രിദിന നാടക പരിശീലന കളരി സംഘടിപ്പിച്ചു. ചെമ്പ്രശ്ശേരി AUP സ്കൂളിലാണ് കളിയരങ്ങ് എന്ന പേരിൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ചെമ്പ്രശ്ശേരി നവചേതന ഗ്രന്ഥശാലയ്ക്കു കീഴിൽ നാടക പ്രവർത്തകരുടെ കൂട്ടായ്മയായ നാടകക്കൂട്ടത്തിന്റെ ആഭിമുഖ്യത്തിലാണ് 14, 15, 16 തീയതികളിൽ കുട്ടികൾക്കായി നാടക പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചത്. കേരള സർക്കാരിന്റെ മികച്ച നാടക സംവിധാനത്തിനുള്ള അവാർഡ് 9 തവണ കരസ്ഥമാക്കിയ മനോജ് നാരായണൻ, പ്രശസ്ത നാടകകൃത്ത് A.അബൂബക്കർ, മനു എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശീലനം നടന്നത്. കുട്ടികളുടെ മാനസികോല്ലാസത്തിന് പ്രാമുഖ്യം നൽകിയാണ് ക്യാമ്പ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. കുട്ടികളിലെ സ്വാതന്ത്ര്യത്തിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവർ വഴിപിഴച്ചു പോവുകയെന്ന് പരിശീലകനായ അബൂബക്കർ മാഷ് അഭിപ്രായപ്പെട്ടു. നമ്മുടെ കുട്ടികൾക്ക് കിട്ടേണ്ട ഒരുപാട് സ്നേഹവും സന്തോഷവും അവരുടെ കളിയും ചിരിയൊക്കെ വല്ലാതെ ഇല്ലാതായിക്കൊണ്ടിരിക്കുക. അത് കോവിഡ് കാലഘട്ടം കഴിഞ്ഞപ്പം അവരുടെ തല ഒന്നുകൂടി താന്നുപോയി. അവർക്കിഷ്ടം കളിയാണ്. നമ്മൾ ട്രെയിനിങ്ങിലൊക്കെ അധ്യാപകരെ സ്കൂൾ പഠിപ്പിക്കുന്നത് കളിയിലൂടെ പഠിപ്പിക്കണമെന്നാണ്. പക്ഷേ അതിന് പകരം ഇന്ന് രാവും പകലും പാതിരക്കും ഒക്കെ കുട്ടികളെ പഠിപ്പിച്ച് തിരുവോണത്തിൻ്റെ അന്നും പെരുന്നാളിൻ്റെ അന്നും ഒക്കെ പഠിപ്പിച്ചിട്ട് കുട്ടികൾക്ക് കളിയില്ല, ചിരിയില്ല, ഒന്നുമില്ല. നമ്മളിവിടെ നവചേതന പോലുള്ള ഒരു സംഘടന എത്രയോ വർഷങ്ങളായിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ നാടക ക്യാമ്പുകൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർ നല്ല നാടകങ്ങളും കളിക്കുകയുണ്ട്. അപ്പോൾ അത് കോവിഡ് കാലത്ത് നിന്നു പോയി. പക്ഷേ ഇപ്പോൾ പുനരാരംഭിച്ചപ്പോൾ കുട്ടികൾ അതീവ താല്പര്യത്തോടു കൂടിയിട്ട് നാടകങ്ങൾ കളിക്കുന്നു, അവരുടെ മനസ്സ് തുറക്കുന്നു, അവരുടെ ടെൻഷൻ ഇല്ലാതാക്കുന്നു. ഇത് മുഴുവൻ കുട്ടികൾക്കും കിട്ടണമെന്നാണ് ഞങ്ങളുടെയൊക്കെ, ഞാനും മനോജ് നാരായണനും ഇവിടെ ഇപ്പോൾ മനു എല്ലാം പറയുന്നത്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് അവരുടെ മനസ്സിൽ ഇഷ്ടമുണ്ടാവും. ആ ഇഷ്ടം അവർ എല്ലാവർക്കും പകർന്നു കൊടുക്കും. അല്ലാതെ അവരെ നമ്മൾ വല്ലാതെ ഇങ്ങനെ കെട്ടിയിട്ടാൽ അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പം അവർ വല്ലാതെ കളിക്കും. ആ കളിയാണ് ഇന്ന് നമ്മൾ കാണുന്നത്, അവരുടെ വഴിപഴച്ചതെന്ന് നമ്മൾ പറയുന്നത്. പകരം അവർക്ക് കളിക്കാൻ അവസരം കൊടുത്തുകൊണ്ടിരിക്കുക, അവരെ സന്തോഷിപ്പിക്കുക, കുട്ടികളെ കുട്ടികളായി വളർത്തണം. അതിനുവേണ്ടിയാണ് നവചേതനയുടെ ഈ വർഷത്തെ ക്യാമ്പ്. സന്തോഷം. കുട്ടികൾക്ക് സ്വയം തിരിച്ചറിയാനുള്ള അവസരമാണിതെന്നും രക്ഷിതാക്കളും അറിയിച്ചു. രക്ഷിതാക്കള് എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുള്ള 3 ദിവസങ്ങളായിരുന്നു ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭാഗ്യമായിട്ടുള്ളത് കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന നാടക ഡയറക്ടറായ മനോജ് സാറും അബൂബക്കർ സാറും അവരുടെ ശിക്ഷണത്തിൽ കുട്ടികളുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള അവരുടെ ആ ഒരു കഴിവുകൾ പുറത്തെടുക്കാനുള്ള ഏക അവസരമായ ആയിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. കുട്ടികൾക്കെല്ലാം വളരെയധികം സന്തോഷമുള്ള 3 ദിവസങ്ങൾ തന്നെയായിരുന്നു ഇപ്പോൾ ഈ കഴിഞ്ഞ 3 ദിവസങ്ങൾ. പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലെ ചെമ്പ്രശ്ശേരി വില്ലേജിൽ താലപ്പള്ളിപ്പറമ്പ് നവചേതന നാടകക്കൂട്ടത്തിൻ്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും കുട്ടികൾക്കുള്ള നാടകകളരി സംഘടിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷക്കാലമാണ് കോവിഡ് മഹാമാരി കാലത്താണ് അത്തരം ഒരു കലാ പരിപാടി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വീണ്ടും അത് കുട്ടികൾക്ക് പ്രചോദനമാകുന്ന രീതിയിലേക്ക് അവരുടെ കളിയും ചിരിയും അവരൊറ്റപ്പെട്ടു പോകുന്ന ഈ അവസ്ഥയിൽ നിന്ന് അവരെ മാറ്റിയെടുക്കാൻ ഇത്തരത്തിലുള്ള നാടകകളരി വളരെ പോകുന്നുണ്ട്. ആ നാടകകളരി കുട്ടികൾക്ക് നല്ല പ്രചോദനമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിന് വല്ല സന്തോഷമുണ്ട്. ഇത്തരത്തിലുള്ള ഈ കാലഘട്ടങ്ങളിൽ ഈ കുട്ടിയുടെ കലാവിരുന്ന് സംഘടിപ്പിക്കാൻ സഹായിച്ചിട്ടുള്ള ഇവിടുത്തെ നവചേതന ക്ലബിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. 2 വർഷമായിട്ട് യാതൊരു തരത്തിലുള്ള സാമൂഹിക ഇടപെടലുകളും ഇല്ലാതെ കുട്ടികൾ ഒറ്റപ്പെട്ടുപോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് പെട്ടെന്ന് വരുന്ന ഒരു മാറ്റം, കുട്ടികളൊക്കെ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് അതിനെ സ്വീകരിച്ചിട്ടുള്ളതെന്നാണ് തോന്നുന്നത്.
വളരെ എനർജറ്റിക് ആയിട്ട് ഉത്സാഹപൂർവ്വമാണ് എല്ലാ കുട്ടികളും അതിൽ പങ്കുചേരുന്നത്. രാവിലെ ഏതാണ്ട് ഒരു 9 മണി മുതൽ തുടങ്ങുന്ന ക്യാമ്പ് വൈകുന്നേരം ഒരു 6:30 വരെയൊക്കെ നീണ്ടു പോകുന്നുണ്ട്. പക്ഷേ ഓരോ കുട്ടിയും അതിൽ വളരെ സജീവമായിട്ട് തന്നെ പങ്കെടുക്കുന്നു എന്നുള്ളത് വളരെ വലിയ സന്തോഷമാണ്. കുട്ടികൾക്ക് അവനവനെ തിരിച്ചറിയാനും അവനവൻ്റെ പ്രായത്തിലുള്ള മറ്റു കുട്ടികളെ തിരിച്ചറിയാനുള്ള ഒരു വലിയ വേദിയായിട്ട് ഇത് മാറുന്നു എന്നുള്ളത് അതിലേറെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കുട്ടികൾക്ക് മാത്രമല്ല, കുട്ടികളുടെ അമ്മമാർക്കും ഒക്കെ തമ്മിൽ പരിചയപ്പെടാനും കാണാനും ഇടപെടാനും ഒക്കെയുള്ള വലിയൊരു വേദിയായിട്ട് കൂടി ഇതിന് മാറുന്നു എന്നുള്ളത് വ്യക്തിപരമായിട്ട് അനുഭവപരമായിട്ട് എനിക്ക് വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. പുതുതലമുറയ്ക്ക് നാടകത്തിന്റെ അഭിരുചിയും ആസ്വാദനവും വളർത്താനുള്ള അവസരമൊരുക്കുകയും അവരിലെ സാമൂഹിക പ്രതിബദ്ധത വളർത്തുകയുമാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. നവചേതന നാടകക്കൂട്ടം കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലമായി ചെമ്പ്രശ്ശേരിയിലെ നാടക രംഗത്ത് പുതിയ തലമുറയെ വാർത്തെടുക്കാൻ ചിൽഡ്രൻസ് തിയേറ്റർ എന്ന സങ്കല്പത്തിൽ ധാരാളം കുട്ടികളെ ചേർത്തുകൊണ്ട് ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചു വരികയാണ്. മനോജ് നാരായണനും അബുമാഷും പോലെയുള്ള പ്രശസ്തരായ നാടക പ്രവർത്തകർ നേതൃത്വം നൽകുന്ന ഈ ക്യാമ്പിൽ ചെമ്പ്രശ്ശേരിയിൽ മാത്രമല്ല നമ്മുടെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ധാരാളം കുട്ടികൾ ക്യാമ്പിൻ്റെ ഭാഗമാവുകയും അവരുടെ ഒരു ഉൽപ്പന്നം എന്ന രീതിയിൽ വലിയ നാടകങ്ങൾ നാലോളം വലിയ നാടകങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനു പുറമെ മറ്റു നാടകങ്ങൾ കാണാനുള്ള ഒരു അവസരവും നാടകക്കൂട്ടം ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ 2 വർഷത്തിന് ശേഷം വീണ്ടും ഒരു സജീവമായ ഇടപെടൽ നാടകരംഗത്തേക്ക് നടത്തിക്കൊണ്ട് നാടകക്കൂട്ടം ഒന്നുകൂടെ മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ 3 ദിവസമായി ചെമ്പ്രശ്ശേരി സ്കൂളിൽ നടക്കുന്ന നാടക ക്യാമ്പിലേക്ക് പുതിയ ഒരു കൂട്ടം കുട്ടികൾ എത്തിച്ചേരുകയും അവർ ഒരു ഉത്സവാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ക്യാമ്പ് ഇനിയും നീണ്ടുപോകണമെന്ന അവസ്ഥയിലേക്കാണ് കുട്ടികളുടെ ഇപ്പോഴത്തെ സ്ഥിതി. അത്രമാത്രം ഇഴുകിച്ചേർന്നുകൊണ്ട് അവർ മറ്റുള്ളവരുമായി വളരെ നല്ല രീതിയിൽ പങ്കുവച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം എന്ന രീതിയിൽ, കാരണം മറ്റുള്ളവരെ നമ്മളായി കാണുകയും ആരെയും വേർതിരിച്ച് നിർത്താത്ത രൂപത്തിൽ ഒന്നിച്ച് ചേർത്ത് നിർത്തുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മുടെ കുട്ടികൾ മാറിയിട്ടുണ്ട്. അതിന് ഈ ഒരു വേദി ഒരുക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അഭിമാനമുണ്ട്. ഇനി നവചേതന നാടകക്കൂട്ടം ഉദ്ദേശിക്കുന്നത് ഈ ക്യാമ്പ് വരും മാസങ്ങളിലും തുടർന്നു പോവുകയും കുട്ടികളെ നാടകരംഗത്തേക്ക് കൂടുതൽ അടുപ്പിക്കുകയും അവർ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളൊരു തലമുറയാക്കി മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അവിടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് ഈ റിപ്പോർട്ടർ സിടിവി ന്യൂസ് പാണ്ടിക്കാട്. അണിഞ്ഞൊരുങ്ങാം ഇനി ആത്മസംതൃപ്തിയോടെ നിങ്ങളുടെ മനസ്സറിഞ്ഞ് മാറുന്ന ഫാഷനൊത്ത് പൊന്നിൻ തിളക്കത്തിൽ വർണ്ണാഭമാക്കാൻ റെൻഡൽ ജ്വല്ലറി വാറണ്ടിയോടെ ഗോൾഡ് കവറിംഗ് ആഭരണങ്ങളും ആത്മസംതൃപ്തിയേകും മേക്കപ്പ് ഉപകരണങ്ങളും ടോയ്സ് ഗിഫ്റ്റ് ലേഡീസ് ബാഗ് വാച്ച് ഉൾപ്പെടെ എല്ലാവിധ ഫാൻസി കളക്ഷനുകളുമായി ന്യൂ പുഞ്ചിരി ബ്രൈഡൽ കളക്ഷൻ വണ്ടൂർ റോഡ് പാണ്ടിക്കാട്.